അനാഥരായ അമ്മമാരെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ച് വാത്സല്യം നൽകുകയും നിരാലംബരായ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്നു. സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് വീടില്ലാത്തവർക്ക് വീടുകൾ നൽകുവാനുള്ള പരിശ്രമത്തിലാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായും അല്ലാതെയും ഭാഗമാകാൻ താല്പര്യമുള്ളവർ 9745418664 8086481664 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമസ്കാരം, പ്രധാന വാർത്തകൾ. ജനദ്രോഹ ബഡ്ജറ്റിനെതിരെ മഹിളാ കോൺഗ്രസ് നിയമസഭാ മാർച്ച് നടത്തി. എയ്ഡഡ് സ്വകാര്യ താൽക്കാലിക നിയമങ്ങളിലെ പട്ടികജാതി സംവരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPMS നിയമസഭാ മാർച്ച് നടത്തി. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി, ഉടൻ ബാംഗ്ലൂരുവിലേക്ക് മാറ്റില്ലെന്ന് ആശുപത്രി അധികൃതർ. പടികത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് സംവിധായകൻ ഭദ്രൻ. വാർത്തകൾ വിശദമായി. ജനദ്രോഹ ബഡ്ജറ്റിനെതിരെ മഹിളാ കോൺഗ്രസ് നിയമസഭാ മാർച്ച് നടത്തി. ബാരിക്കേഡ് തള്ളിമാറ്റി നിയമസഭയിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിപക്ഷ പ്രതിഷേധം ഭയന്ന് കനത്ത സുരക്ഷയിലാണ് നിയമസഭാ മന്ദിരം. പെട്രോൾ വില വർധനവ് പ്രതിഷേധിച്ച് കാർ കെട്ടിവലിച്ചു കൊണ്ടുവന്നാണ് മഹിളാ കോൺഗ്രസ് പ്രതിഷേധിച്ചത്. മാർച്ച് പാലോട് രവി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ജനദ്രോഹ ബഡ്ജറ്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ നികുതി ഭാരം നമുക്കറിയാം, കേരളം ഏതാണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് വിലക്കയറ്റത്തിലൂടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഏതാണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇരുട്ടടി പോലെ പിണറായി വിജയൻ വളരെ ബോധപൂർവം കേരളത്തിലെ പാവപ്പെട്ടവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ മേലുള്ള അധിക വില വർധനവുകൾ എടുത്തു മാറ്റും വരെ സമര പോരാട്ടം നയിക്കുമെന്നും മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എയ്ഡഡ് സ്വകാര്യ താൽക്കാലിക നിയമങ്ങളിലെ പട്ടികജാതി സംവരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPMS നിയമസഭാ മാർച്ച് നടത്തി. മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് 4 ജലപീരങ്കി പ്രയോഗിച്ചു. പട്ടികജാതി പട്ടികവർഗ അവകാശ സംരക്ഷണ നിയമം നിർമ്മിക്കുക, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ത്വരിതപ്പെടുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KPMSന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി, ഉടൻ ബാംഗ്ലൂരിലേക്ക് മാറ്റില്ലെന്ന് ആശുപത്രി അധികൃതർ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ന്യൂമോണിയ ബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ അറിയിച്ചു. രാവിലെ ആരോഗ്യ പ്രവർത്തകരോടും കുടുംബാംഗങ്ങളോടും ഉമ്മൻചാണ്ടി സംസാരിച്ചു. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർ വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്കകം നന്നായി സുഖം പ്രാപിക്കും. ന്യൂമോണിയ നല്ല പോലെ കുറഞ്ഞു. പനിയും മറ്റു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. ശ്വസിക്കാൻ സഹായിക്കുന്ന യന്ത്രം മാറ്റി. ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ട്. ആരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെട്ടതിനു ശേഷം തുടർ ചികിത്സയ്ക്കായി മാറ്റാമെന്നാണ് ആശുപത്രിയുടെ തീരുമാനം. എല്ലാ ദിവസവും പുരോഗതിയെക്കുറിച്ചുള്ള വിവരം സർക്കാരിന് നൽകുന്നുണ്ടെന്നും തിരുവനന്തപുരം നിംസ് ആശുപത്രിയിലെ 9 പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ മേധാവി അറിയിച്ചു. സ്ഫടികത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് സംവിധായകൻ ഭദ്രൻ. സ്ഫടികം സിനിമയ്ക്ക് രണ്ടാം ഭാഗം എടുത്താൽ അത് പ്രകൃതി വിരുദ്ധമായി പോകുമെന്ന് സംവിധായകൻ ഭദ്രൻ. കണ്ടന്റിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല, അത് പാടില്ലല്ലോ. അത് വളരെ അളന്ന് തൂക്കിയുണ്ടാക്കിയൊരു തിരക്കഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പക്ഷേ
അതിൻ്റെ ശബ്ദം പഴയ നമ്മൾ മോണോ ട്രാക്കിലായിരുന്നല്ലോ, ആ ട്രാക്കിൽ നിന്ന് നമ്മൾ അതിനെല്ലാം ഡയലോഗ് ട്രാക്സ് മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കി എല്ലാ സൗണ്ടുകളും രണ്ടാമത് പുനഃസൃഷ്ടിച്ച് അല്ലെങ്കിൽ റിക്രിയേറ്റ് ചെയ്ത് ഭയങ്കര ലബോറീസ് പ്രോസസ്സായിരുന്നു. ആ പ്രോസസ്സിലൂടെ അത് ഇപ്പോഴത്തെ പുതിയ 4K അറ്റ്മോസ്ഫിയറിലേക്ക്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്കായി VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. VM എർത്ത് മൂവേഴ്സ്, വേങ്കോട് വട്ടപ്പാറ. ഹിറ്റാച്ചി, JCB, ടിപ്പർ, ട്രാക്ടർ, കംപ്രസർ തുടങ്ങിയ എർത്ത് മൂവി ഐറ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും. എംസാൻ, പീസാൻ മെറ്റീരിയൽ, റോക്ക് എന്നിവ മിതമായ നിരക്കിൽ സൈറ്റുകളിൽ എത്തിച്ചു നൽകുന്നു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 90 72 48 16 64.